വിവാദ വെളിപ്പെടുത്തലുമായി സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതി സുകേഷ് ചന്ദ്രശേഖർ പദവിക്കായി ആം ആദ്മി പാർട്ടിക്ക് 50 കോടി രൂപ നൽകിയെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബിനുരാജ് ചേരുകയാണ്. ബിനുരാജ്, എവിടെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? വിവരങ്ങൾ. ശീതൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുകേഷ് ചന്ദ്രശേഖർ ഇപ്പോൾ മണ്ടോളി ജയിലിലാണ്. ബോളിവുഡ് നടി ജാക്ലിൻ ഫെർണാണ്ടസുമായി ചേർന്ന് 200 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു കേസിൽ പ്രതിയാണ് ഈ സുകേഷ് ചന്ദ്രശേഖർ. അപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കുന്ന, നേരത്തെ തിഹാർ ജയിലിലായിരുന്നു, ഇപ്പോൾ മണ്ടോളി ജയിലിലേക്ക് മാറ്റി. അപ്പോൾ തിഹാർ ജയിലിലായിരുന്ന സമയത്ത് അന്ന് ദില്ലി സർക്കാരിന്റെ ഭാഗമായിരുന്ന, അല്ലെങ്കിൽ ദില്ലി സർക്കാരിലെ ജയിൽ മന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ തനിക്ക് തന്നെ ജയിലിൽ വന്ന് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ജയിലിൽ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി മാസം തോറും 1 കോടി രൂപ അദ്ദേഹത്തിന് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് പലപ്പോഴായി 10 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ആക്ഷേപം. രണ്ടാമത്തെ കാര്യം, ആം ആദ്മി പാർട്ടിക്ക് അതായത് 50 കോടി രൂപ സംഭാവന നൽകി എന്നുള്ളതാണ്. ആ 50 കോടി രൂപ നൽകിയത് തനിക്കൊരു പദവി വാഗ്ദാനം ചെയ്താണെന്നാണ് സുകേഷ് ചന്ദ്രശേഖർ പറയുന്നത്. പ്രത്യേകിച്ച് ബാംഗ്ലൂർ സ്വദേശിയാണ് ഈ സുകേഷ് ചന്ദ്രശേഖർ. അപ്പോൾ തെക്കേന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പദവി, പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദവി വാഗ്ദാനം ചെയ്തെന്നും അതേ തുടർന്ന് ഉന്നത നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് ഈ 50 കോടിയോളം രൂപ കൈമാറിയത് എന്നുള്ളതുമാണ് സുകേഷ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. അപ്പോൾ ജയിലിലുള്ള സുകേഷ് ചന്ദ്രശേഖർ തന്റെ അഭിഭാഷകൻ മുഖേന ഇപ്പോൾ ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർക്കാണ് ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്ത് നൽകിയതിനെ തുടർന്ന് ഒരു അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇതേക്കുറിച്ച് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആം ആദ്മി സർക്കാരിനെതിരെ ദില്ലിയിൽ ലെഫ്റ്റനന്റ് ഗവർണർ കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പല കേസുകളിലായും പല മന്ത്രിമാർക്കെതിരെ അന്വേഷണം നടക്കുന്നു. സത്യേന്ദ്ര ജെയിൻ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ആക്ഷേപത്തിൽ കൂടി അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ സുകേഷ് ചന്ദ്രശേഖർ, ജയിലിൽ കഴിയുന്ന സുകേഷ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ബി ജെ പി സുകേഷ് ചന്ദ്രശേഖരനെ വാടകയ്ക്കെടുത്തു എന്നുള്ളൊരു ആക്ഷേപമാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. ബി ജെ പിക്ക് വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ബി ജെ പി നേതാക്കൾ ഈ ആക്ഷേപത്തെ തള്ളിക്കളയുന്നുണ്ട്. എന്തായാലും മറ്റൊരു ആക്ഷേപം കൂടി ഇപ്പോൾ ദില്ലി ആം ആദ്മി, അല്ലെങ്കിൽ ദില്ലി സർക്കാരിനെതിരെയും ആം ആദ്മി പാർട്ടിക്കെതിരെയും ഉയർന്നിരിക്കുകയാണ്. ബിനുരാജാണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.